എന്നെ സൂപ്പറാന്ന് വൈകി സൂപ്പറായിട്ട് വെട്ടി വിട്ടേ നല്ല ലുക്കാണ് കാണാൻ. ഇവിടെ ഒരു ആർച്ചുണ്ട്, ഈ ചെടി ഭയങ്കര ഗ്ലാമർ ആട്ടോ കാണാൻ. ഒരു മഞ്ഞപ്പൂക്കൾ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ എല്ലാം വൻ വൃക്ഷങ്ങളുണ്ട് കേട്ടോ, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇവിടെ ഒരു അപ്പൂപ്പൻ മരമുണ്ട്, ആ അപ്പൂപ്പൻ മരത്തെ ഒന്ന് കണ്ടിട്ട് വരാം എങ്ങനെയുണ്ടെന്ന്. ആ ഇത് കേട്ടോ റോസ് ഗാർഡൻ എല്ലാം വെട്ടി നിർത്തിയേക്കുക, ഊട്ടിയിലെ റോസ് എല്ലാം വെട്ടി നിർത്തിയേക്കുകയാണ്. നമ്മൾ അപ്പുറത്ത് റോസ് ഗാർഡൻ, ഗവൺമെൻറ് റോസ് ഗാർഡൻ ഉണ്ട്, അവിടെ പോയപ്പോൾ അവിടെയും വെട്ടി നിർത്തിയേക്കുക മുഴുവനും. നമ്മൾ ഇവിടുത്തെ ഏറ്റവും അപ്പൂപ്പനായിട്ടുള്ള ഒരു മരത്തെ കാണാൻ പോവുക. ഈ നിൽക്കുന്നതാണ് ഓൾഡസ്റ്റ് ട്രീ ഓഫ് ദിസ് പാർക്ക്, റെഡ് ഗം. നൂറ്റി അറുപത്തഞ്ച് അടി ഉയരേ ഉള്ളൂ, തീരെ കവചേ ഉള്ളൂ. അപ്പൂപ്പനെ ഒന്ന് വലയം വെച്ചേക്കാം. ഓൾഡസ്റ്റ് ട്രീ ആണ്, പക്ഷെ അതിൽ ആണി അടിച്ചാണ് ഇത് വെച്ചേക്കുന്നത്. ശരിക്കും ഇതിൽ ആണി അടിക്കാൻ പാടില്ലാത്തതാണ്, ആണി അടിച്ചാണ് വെച്ചേക്കുന്നത്. ഇതാണ് സിംസ് പാർക്കിലെ ഏറ്റവും പഴകം ചെന്ന മരം, ഭയങ്കര വണ്ണം കേട്ടോ. ഇത് ഇറക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 50 വീടിനുള്ള സാധനങ്ങൾ ഇതിൽ നിന്ന് തന്നെ റെഡി ആവുമെന്ന് തോന്നുന്നത്. ഇവിടെ കുറേ ഡിസൈൻ ചെയ്ത് ചെടിയൊക്കെ വെട്ടി വീർത്തിയിട്ടുണ്ട്, അതെങ്ങനെയാണ് എന്നാ ഡിസൈനാണെന്നൊക്കെ നമുക്ക് നോക്കാം.
ഒരു ലവ് ചിഹ്നമുണ്ട്, ഒരു സ്റ്റാറുണ്ട്. അടിപൊളി ഒരു ട്രീ ഉണ്ട്. ഇവിടെ കുറേ ലോക്കൽ പൂക്കൾ. ഇത് പാർക്കിൻ്റെ വേറെ മറു സൈഡിലുള്ള റോട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായ ഒരു വേൾഡ് മാപ്പാണേ. ഇന്ത്യയും ശ്രീലങ്കയും ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇന്ത്യ ശ്രീലങ്ക. കുറെ ചെടികൾ ഇവിടെ നട്ടിട്ടുണ്ട്, പൂക്കളൊന്നും ആയിട്ടില്ല. ഇവിടെ ഒരു താറാവിൻ്റെ ഷേപ്പിൽ ഒരു ചെടി നട്ട് അല്ല വെട്ടി വിട്ടിട്ടുണ്ട്. ഇവിടെ ആ ചുമലപ്പൂ ഉണ്ടാകുന്ന ചെടി മനോഹരമായിട്ട് വെട്ടിയിട്ടിട്ടുണ്ട്. കുറെ ഡാലിയായും ഇങ്ങനത്തെ ചെടികളും ഒക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു. വായിക്കാൻ പറ്റുന്നുണ്ടോ? എൻജോയ് സിംസ് പാർക്ക്. സിംസ് പാർക്ക് ഇവിടെ കുറേ ചുമലപ്പൂക്കളുള്ള ചെടി ഇറങ്ങുന്നൊക്കെയുണ്ട്. ഇവിടെ കുറേ പിള്ളേരുടെ ഐറ്റംസാണ്, റിക്രിയേഷണൽ ഐറ്റംസ്. ഇതൊക്കെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള റിക്രിയേഷണൽ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെയാണ്.
ഇനി നമുക്ക് വളരെ മനോഹരമായൊരു കാഴ്ച കാണാം. എന്നതായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്തു. ഇവിടെയുണ്ട് വളരെ മനോഹരമായൊരു ചെടി. ഇതെല്ലാം കാണാവോ നിങ്ങൾക്ക്? താഴെ നൂറുകണക്കിന് മീനുകൾ ഓടി നടക്കുന്നു. എല്ലാം വാ വിളിച്ച് ഉണ്ടോ? പെട്ടെന്ന് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ അറപ്പാവും, പിന്നെ കാണുമ്പോൾ രസമാണ്. നോക്കി തീറ്റ കൊടുക്കാനൊന്നുമില്ല, തീറ്റ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. വായും പൊളിച്ച് ഒരാള് താഴെ വീണിട്ടുണ്ടെങ്കിൽ ഒരാളെ തിന്നാനുള്ള മീനുകളുണ്ട്. ഉണ്ടോ? കൂട്ടം കൂടി മേളിലോട്ട് നോക്കി നിൽക്കുക. എന്തോരം മീനാണ്! ഇതൊന്നുമല്ല, ഇത് നിറച്ച് ഈ സാധനം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ആയിട്ട് ഒരു ടണ്ണ് മീന് കാണും. അപ്പം ഇതൊക്കെയാണ് ഊട്ടി സിംസ് പാർക്കിലെ കാഴ്ചകൾ. പാർക്കിൻ്റെ കാഴ്ചകൾ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.